ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഷോർട്ട് സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ്. നമ്മൾ ഇന്നിപ്പോൾ പറയുന്നത് ട്രെയിനിൻ്റെ പ്രോബ്ലമാണ്. ട്രെയിൻ ജേണി, എ 250 മീറ്റർ ലോങ് ട്രെയിൻ ട്രാവൽസ് അറ്റ് എ സ്പീഡ് ഓഫ് 90 കിലോമീറ്റർ പെർ ഹവർ. അപ്പോൾ 250 മീറ്റർ നീളമുള്ള ഒരു ട്രെയിനും എത്ര സ്പീഡിലാണ് പോകുന്നത്? 90 കിലോമീറ്റർ പെർ ഹവറിൽ, 90 കിലോമീറ്റർ പെർ ഹവറിലാണ് ഓടുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ഹൗ ഫാർ വിൽ ഇറ്റ് ഗോ ഇൻ 1 സെക്കൻഡ്? ഹവറിൽ 90 കിലോമീറ്റർ ആണ് പോകുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 1 സെക്കൻഡിൽ എത്ര ദൂരം പോകും എന്നാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം, ഹൗ മച്ച് ടൈം വുഡ് ഇറ്റ് ടേക്ക് ടു പാസ് എ സിഗ്നൽ ലൈറ്റ് ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ? റെയിൽവേ സ്റ്റേഷനിലെ സിഗ്നൽ ലൈറ്റ് പാസ് ചെയ്യാൻ അത് എത്ര സമയമെടുക്കും? മൂന്നാമത്തെ ചോദ്യം, വാട്ട് ഇസ് ദ ടൈം ടേക്കൺ ബൈ ദ ട്രെയിൻ ടു ക്രോസ് എ 225 മീറ്റർ ലോങ് പ്ലാറ്റ്ഫോം? 225 മീറ്റർ നീളമുള്ള പ്ലാറ്റ്ഫോം മറികടക്കാൻ അത് എത്ര സമയം എടുക്കും? അപ്പോൾ എല്ലാം ഇവിടെ എന്താണ് ടൈം, രണ്ടെണ്ണത്തിന് ടൈം കാണാനാണ്. ഒന്നിന് കാണാൻ പറഞ്ഞത് ഹൗ ഫാർ വിൽ ഗോ ഇറ്റ്, അതിൻ്റെ ഡിസ്റ്റൻസും കാണാനാണ്. ഓക്കെ, അപ്പം നമ്മൾ ഒരു ട്രെയിനിൻ്റെ പ്രോബ്ലം പഠിക്കുമ്പം നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുന്ന കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതാണ് സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. ഓക്കെ, അതവിടെ വെക്കട്ടെ. നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം, ഹൗ ഫാർ വിൽ ഗോ ഇറ്റ് ഗോ ഇൻ 1 സെക്കൻഡ്. അപ്പം ലെങ്ത് ഓഫ് ദ ട്രെയിൻ എത്രയാണ്? ലെങ്ത് ഓഫ് ദ ട്രെയിൻ 250 ആണ്, 250 മീറ്റർ ആണ്. സ്പീഡ് എത്രയാണ് പറഞ്ഞത്? 90 കിലോമീറ്റർ. ഓക്കെ, പെർ ഹവറാണ്, പെർ ഹവറാണ്. ഇത് 250 മീറ്ററുമാണ്, 250 മീറ്ററാണ് ഇത് തന്നത്. ഇത് 90 കിലോമീറ്റർ പെർ ഹവറുമാണ്. ഇത് തന്നെ ഒരു മിസ്മാച്ചാണ്. ഇങ്ങനെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. 1 മീറ്ററും 1 കിലോമീറ്ററും ആയാലും നമ്മുടെ പ്രോബ്ലംസ് ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിനും ഒരേ ലെവലാക്കണം. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം നമ്മൾ ചെയ്യണം 90 കിലോമീറ്ററിനെ നമ്മൾ എന്താക്കണം? ഇവിടെ നമ്മൾ മീറ്ററിലാണ് നമ്മുടെ ട്രെയിനിൻ്റെ നീളം പറഞ്ഞത്. അപ്പം നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ മീറ്ററിലേക്ക് ആദ്യം ട്രാൻസ്ഫർ ചെയ്യണം, മീറ്ററിലേക്ക് ആദ്യം ട്രാൻസ്ഫർ ചെയ്യണം. അപ്പം നമുക്ക് 90 കിലോമീറ്ററാണ് ഇവിടെ ഉള്ളത്. അത് മീറ്ററിലേക്ക് ആകണമെങ്കിൽ എന്താ ചെയ്യുക? അപ്പോൾ ഇവിടെ 90 കിലോമീറ്ററാണുള്ളത്. 1000 മീറ്ററാണ് 1 കിലോമീറ്റർ. അപ്പോൾ ഇവിടെ എത്ര ഉണ്ട്? 90 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ 90 കിലോമീറ്ററിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യുക? 90 × 1000 ചെയ്യണം. അപ്പോൾ നമുക്ക് എളുപ്പപ്പണിയുണ്ട്. ഈ ഒരു 3 സീറോസ് വെറുതെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ മീറ്ററിലേക്ക് ആക്കി. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ എന്താ ചെയ്യേണ്ടത്? 90 കിലോമീറ്ററിനെ എന്താക്കണം? മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് എന്തുകൊണ്ടാണ്? അത് 250 മീറ്റർ ലോങ് ട്രെയിൻ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്, കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ഉത്തരം ഇവിടെയൊന്നും കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് എന്തൊക്കെ ചെയ്യണം? ഇപ്പം 90,000 ആണ് നമുക്ക് ഇവിടെ കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് 90,000നെ നമുക്ക് എന്ത് ചെയ്യണം? ഇനി നമുക്ക് 1 മിനിറ്റിൽ എത്ര സ്പീഡ് ഉണ്ട് നോക്കാം, അല്ലേ? 1 മിനിറ്റിൽ എത്ര പോകും നോക്കാം. അപ്പോൾ 1 മിനിറ്റിൽ നമ്മൾ കാണണമെങ്കിൽ എത്രയായിരിക്കും? 90,000നെ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 60 സെക്കൻഡാണ്, അല്ലേ? 60 സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്തപ്പോൾ നമ്മൾ 0 കട്ട് ചെയ്തു. അങ്ങനെ ചെയ്തപ്പോൾ 90,000 ÷ 6 എത്രയാണ് നമുക്ക് കിട്ടിയത്? 1500 ആണ്. അപ്പോൾ അത് നമുക്ക് ചെയ്ത് നോക്കിയാൽ കിട്ടും 1500 മീറ്ററാണ്. ഇനി നമുക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ മിനിറ്റിലേക്കേ ആക്കിയിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മളോട് ചോദിച്ചത് എത്ര സെക്കൻഡിലാണ് ഈ ട്രെയിന് പോവാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടം വരെ എത്തണം, അല്ലേ? നമ്മളോട് 1 സെക്കൻഡിൽ എത്രയാണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ എത്തി? നമ്മൾ മിനിറ്റിലാണ് എത്തിയത്. മിനിറ്റിലെത്തിയപ്പോൾ നമുക്ക് എത്ര കിട്ടിയും?
1500 മീറ്ററാണ് നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ വീണ്ടും സെക്കൻഡിലേക്കാണ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡാണ്. അപ്പോൾ നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി? 2525 കിട്ടി. അത് 115 നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി? 25 മീറ്റർ കിട്ടി. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ആൻസർ എത്രയാണ്? 25 മീറ്ററാണ് 1 സെക്കൻഡിൽ പോവുക. എത്ര ദൂരം പോകും? 25 മീറ്ററാണ്. അപ്പോൾ ദൂരത്തിൻ്റെ നമ്മൾ എങ്ങനെയൊക്കെയാണ്? സ്പീഡ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിരിക്കുന്നത് ആദ്യം നമ്മൾ മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ 90,000 കിട്ടി. അതിനെ നമ്മൾ 1 മിനിറ്റിൽ എത്ര പോകുന്നു ആദ്യം കണ്ടുപിടിച്ച് അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ 90,000 ഡിവൈഡഡ് ബൈ 60 ചെയ്തു. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? 1 സെക്കൻഡിൽ എത്ര പോകുമെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ എന്താക്കിയാൽ കിട്ടിയ 1500 നമ്മൾ 60 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 25 മീറ്റർ കിട്ടി. അപ്പം നിങ്ങൾ ഇതൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി നോക്കി പഠിക്കണം. ഇങ്ങനെ നോക്കിയാലൊന്നും നമുക്ക് മാത്സ് മനസ്സിലാവില്ല. അതുകൊണ്ട് എല്ലാവരും എഴുതുന്നതെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എഴുതി പഠിക്കട്ടെ, മാത്സ് എഴുതി പഠിക്കുക. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കുക. ഹൗ മച്ച് ടൈം വുഡ് ഇറ്റ് ടേക്ക് ടു പാസ് എ സിഗ്നൽ ലൈറ്റ് ഇൻ ദ റെയിൽവേ സ്റ്റേഷൻ? ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ സിഗ്നൽ ലൈറ്റ് പാസ് ചെയ്യാൻ അത് എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഇവിടെ ട്രെയിനിൻ്റെ മീറ്റർ എത്ര തന്നിട്ടുണ്ട്? സിഗ്നൽ ലൈറ്റ് പാസ് ചെയ്യാൻ എത്ര ടൈം എടുക്കും എന്നാണ് ചോദിച്ചത്. അപ്പോൾ ടൈമിൻ്റെ നമ്മൾ എന്താണ്, ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് നമുക്ക് കാണേണ്ടത് അല്ലേ. ടൈം കാണാൻ നമ്മൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഇവിടെ ഡിസ്റ്റൻസ് എത്ര തന്നത്? ഇവിടെ ഡിസ്റ്റൻസ് എത്ര തന്നത്? ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ് നമ്മുടെ ഡിസ്റ്റൻസ് അല്ലേ. ഇവിടെ ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ് നമ്മുടെ ഡിസ്റ്റൻസ്. ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ് നമ്മുടെ ഡിസ്റ്റൻസ്. അപ്പോൾ നമുക്ക് ഇവിടെ എത്ര കിട്ടി? ഇവിടെ 250 മീറ്ററാണ്. 250 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ എത്ര കിട്ടി? 10 സെക്കൻഡ് കിട്ടി. അപ്പോൾ നമ്മൾ ടൈം കിട്ടാൻ എന്താ ചെയ്തത്? ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സെക്കൻഡ്. ഇവിടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ്? ലെങ്ത് ഓഫ് ദ ട്രെയിൻ ആണ്. അപ്പോൾ 250 മീറ്റർ ഡിവൈഡഡ് ബൈ 25, ദാറ്റ് ഈസ് 10 സെക്കൻഡ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ഈസ് ദ ടൈം ടേക്കൺ ബൈ ടു ട്രെയിൻ ടു അക്രോസ് എ 225 മീറ്റർ ലോങ് പ്ലാറ്റ്ഫോം? ഇവിടെ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൻ്റെ കണക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ എങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ ട്രെയിൻ എത്രയാണ്? 250 മീറ്റർ ലോങ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ പ്ലാറ്റ്ഫോമും കൂടി ആഡ് ചെയ്യണം. ഒന്നും നോക്കേണ്ട, നമ്മൾ പ്ലാറ്റ്ഫോമും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പം നമുക്ക് എത്ര കിട്ടി? 475 ആണ് കിട്ടിയത്. 475 നമുക്ക് ആഡ് ചെയ്തപ്പം കിട്ടി. ഇനി നമ്മൾ ആ ടൈം കാണാൻ വീണ്ടും നമ്മൾ നേരത്തെ എന്താണ് ചെയ്തത്? ഡിസ്റ്റൻസ് ബൈ ടൈം ആണല്ലേ, ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് നമ്മൾ കണ്ടത്. നമ്മൾ എന്താണ്, വാട്ട് ഈസ് ദ ടൈം കാണണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ഈ കിട്ടിയ 475 നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ 25 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 25 ആണ് നമ്മുടെ സെക്കൻഡ് അല്ലേ. അപ്പോൾ 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ സ്പീഡ്. 25 മീറ്റർ പെർ സെക്കൻഡ് ആണ് നമ്മുടെ സ്പീഡ്. അപ്പോൾ നമ്മൾ ടൈം കിട്ടാൻ എന്താ ചെയ്തത്? ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 475 ആണ്. സോ 475 ഡിവൈഡഡ് ബൈ 25 നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് 19 സെക്കൻഡാണ്. 19 സെക്കൻഡാണ്. അപ്പോൾ ട്രെയിനിലെ പ്രോബ്ലം കുറച്ച് ടഫാണ്, പക്ഷെ അത് ചെയ്ത് പഠിച്ചാൽ വളരെ ഈസിയാണ്. ഓക്കെ, നമ്മൾ ഈ 3 ഫോർമുല നമ്മൾ വളരെയധികം എന്തായാലും നിങ്ങൾ പഠിക്കണം. സ്പീഡ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം, ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻ ടു ടൈം. ഇതിൽ വേറെയും പ്രോബ്ലംസ് വരുന്നുണ്ട്. വെറും സ്പീഡും ടൈമും ഡിസ്റ്റൻസും എന്നല്ല, ആ ചാപ്റ്ററിൽ വേറെയും പ്രോബ്ലംസ് വരുന്നുണ്ട്. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാനുണ്ട് അല്ലേ, ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ ടോട്ടൽ ടൈം ടേക്കൺ, അതൊക്കെ അതിൽ വരുന്ന പ്രോബ്ലംസ് ആണ്. അപ്പോൾ നമുക്ക് ഇനി അതൊരു പ്രോബ്ലം ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.